തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവർ ആരെല്ലാമാണ്? നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ഭാഗ്യവാന്മാർ ആരെല്ലാമാണ്? അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എണ്ണിക്കൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നവരെ കുറിച്ച് മഹാനായ പ്രവാചകനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നാളെ പടച്ചവന്റെ കോടതിയിൽ നമ്മൾ മുഴുവനും ഒരുമിച്ച് കൂട്ടുമ്പോൾ അള്ളാഹു ചില വ്യക്തികളെ അടുത്തേക്ക് വിളിക്കുകയാണ്. പടച്ചവൻ തന്റെ അറസിന്റെ ഭാഗത്തിരുന്ന് കൊണ്ട് ചില വ്യക്തികളെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഒന്നാമതായി വിളിക്കുന്ന വിഭാഗം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അദാ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഒരായത്തോതി കൊടുക്കുകയാണ്. ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് എടുത്തുകൊണ്ട് പ്രവാചകം പറയുകയാ, അവരൊരു പരീക്ഷണം എത്തിക്കഴിഞ്ഞാൽ, അവനെന്തെങ്കിലും മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ, അവനതാ ലക്ഷങ്ങളുടെ കടമെത്തിക്കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ ഒരു പരീക്ഷണം എത്തുമ്പോ അതിന് ശമിക്കുന്നവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് പറയുകയാണ്. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം അവനൊരു പരീക്ഷണമെത്തുമ്പോൾ അവന് പടച്ചവനെ കുറ്റപ്പെടുത്താത്തവനാണ്. അവന് ലക്ഷങ്ങളുടെ കടമുള്ളപ്പോൾ പടച്ചവനെ കുറ്റപ്പെടുത്താത്തവനാണ്. ക്യാൻസർ രോഗമാണെന്നറിയുമ്പോൾ പടച്ചവനോട് പരാതി പറയാത്തവനാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അദാ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല കടന്നു വരികയാണ്. മഹാനായ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവും സഹാബത്തും കടന്നു വരികയാണ്. അവിടെ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അലാ തസ്തൻസിറു ലനാ, അലാ തദഉ ലനാ, യാ റസൂലല്ലാഹ്. കണ്ടോ നബിയേ, കണ്ടോ നബിയേ, ശരീരത്തിലൂടെ രക്തങ്ങൾ ഒഴുകുകയാണ്. തന്റെ ശരീരത്തിലെ പച്ചമാംസങ്ങൾ കുത്തിക്കീറിയിരിക്കുകയാണ്. നബിയേ, എന്റെ ശരീരത്തിന്റെ നട്ടെല്ല് നോക്ക് നബിയേ, എന്റെ ശരീരത്തിലേക്ക് നോക്കി നബിയേ, എന്റെ ശരീരത്തിന്റെ എല്ലുകൾ വെളിയിൽ കാണുകയാണ് നബിയേ. എനിക്ക് പീഡനം സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യണമെന്ന് പ്രവാചകന്റെ മുന്നിലേക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് പ്രവാചകരോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹബ്ബാബേ, നിന്റെ മുൻഗാമികളുണ്ടല്ലോ, നിന്റെ മുൻഗാമികൾ എങ്ങനെയാ ശമിച്ചതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബിയുടെ ചരിത്രം പറയുകയാ. ആരാണ് അയ്യൂബ് നബി എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനാണ്. 81 വർഷക്കാലം പ്രഭുവിനെ പോലെ, രാജാവിനെ പോലെ, കോടീശ്വരനെ പോലെ, സർവസമ്പത്തിന്റെ നടുവിൽ കൊട്ടാരത്തിൽ കിടന്നുറങ്ങിയ പ്രവാചകനാണ്. ആ പ്രവാചകന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താൻ അല്ലാഹുവിന്റെ മുന്നിൽ പോയി പറയുന്നു, റബ്ബേ, ഈ അയ്യൂബിന് അനുഗ്രഹം കൊടുത്തത് കൊണ്ടാണ്, ഈ അയ്യൂബിന് അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ്, നബിയെ, പടച്ചവരെ അങ്ങേ ആരാധിക്കുന്നത് അനുഗ്രഹം കൊടുത്തത് കൊണ്ടാണ്. എന്തെങ്കിലും പരീക്ഷണം കൊടുത്താൽ അയ്യൂബ് നിങ്ങളെ മറന്നു കഴിയുമല്ലോ, നിനക്ക് നന്ദി രേഖപ്പെടുത്തില്ല റബ്ബേ. ശൈത്താൻ പോയി പടച്ചവരോട് പരാതി പറയുമ്പോൾ 81 വർഷക്കാലം കോടീശ്വരനെ പോലെ സമ്പത്തിന്റെ നടുവിൽ കിടന്ന് വളർന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം പടച്ചവനെ പരീക്ഷിക്കുകയാണ്. ലോകത്തൊരു മനുഷ്യനും കൊടുക്കാത്ത പരീക്ഷണമാണ്. അതാ ഒരു സുപ്രഭാതം അങ്ങോട്ട് പൊട്ടിവിടരുമ്പോൾ തന്റെ സമ്പത്ത് മുഴുവനും നശിക്കുകയാണ്. തന്റെ കൊട്ടാരങ്ങൾ തകർന്നു വീഴുകയാണ്. തന്റെ കൃഷിയിടങ്ങൾ
മുഴുവനും നഗർന്നു പോവുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും മരണപ്പെടുകയാണ്. ഇന്നലത്തെ കോടീശ്വരൻ ഒന്നുമില്ലാത്ത പാപപ്പെട്ടവനാണ്. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും വകയില്ലാതെ അയ്യൂബ് നബി അലൈഹിസ്സലാം പാപപ്പെട്ട ദരിദ്രനായി മാറിയിരിക്കുകയാണ്. ആ അവസരത്തിലും അല്ലാഹു സ്തുതിക്കുകയാണ്. പണച്ചവൻ രണ്ടാമത്തെ പരീക്ഷണം കൊടുക്കുകയാ. ലോകത്തൊരു മനുഷ്യനും കൊടുക്കാത്ത മാരകമായ രോഗം കൊടുക്കുകയാണ്. തന്റെ ശരീരങ്ങൾ മുഴുവനും പുഴുത്തെളിയുകയാണ്. തന്റെ ശരീരത്തെ ദാ പഴുത്തു കൊണ്ട് വൃണ്ണങ്ങൾ പിടിച്ച് പുഴുക്കൾ നടക്കുകയാണ്. തന്റെ ശരീരത്ത് നിന്ന് ദുർഗന്ധമടിച്ച് വീശുകയാണ്. ആ അവസരത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാരുണ്ടല്ലോ, ഇന്നലെ വരെ കൂടെ നടന്നവരുണ്ടല്ലോ, അയ്യൂബ് നബിയെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. അയ്യൂബ് നബിയെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുകയാ. അയ്യൂബേ, നിന്റെ ശരീരത്ത് നിന്ന് ദുർഗന്ധമടിക്കുന്നത് ശ്വസിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നാട്ടിൽ നിന്ന് പോകണമെന്ന് നാട്ടിയോടിക്കുകയാണ്. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നതാ അയ്യൂബ് നബി അലൈഹിസ്സലാം അതാ ആട്ടിയിറക്കുകയാണ്. മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഒരേ ഒരു ഭാര്യ മാത്രം അയ്യൂബ് നബിയുടെ കൂടെ പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുക, മാരകമായ രോഗം പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയിരിക്കുമ്പോൾ അതാ യാചിച്ച് ജീവിക്കുന്ന മനുഷ്യര് പറഞ്ഞുവത്രേ, ഏ അയ്യൂബ് നബിയേ, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമടിക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മാറി പോകണേ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. ഒരു ദിവസം രാവിലെ നോക്കുമ്പോ തന്റെ ശരീരത്തിലൂടെ പുഴുക്കള് നടക്കുകയാണ്, എല്ലുകൾ വെളിയിൽ കാടുകയാണ്, ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ തറയിലേക്ക് വീഴുകയാണ്. ഇത് കണ്ടിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് സഹിക്കാൻ കഴിയുന്നില്ല, പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറയുന്നു, നബിയേ, എന്തിനാണ് ഇതൊക്കെ സഹിക്കുന്നത്, എന്തിനാണ് ഇതൊക്കെ സഹിക്കുന്നത്? അങ്ങൊരു പ്രവാചകനല്ലേ? അങ്ങ് ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കില്ലേ? നബിയേ, ഒന്ന് കൈയുയർത്തിയിട്ട് ദുആ ചെയ്യാ പറയുമ്പോൾ മഹാരായ അയ്യൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയഭക്തിയോട് ചോദിക്കുകയാണ്, ഏ പെണ്ണേ, 81 വർഷക്കാലം ഒരു കോടീശ്വരനെ പോലെ, രാജാവിനെ പോലെ കൊട്ടാരത്തിന്റെ മടിത്തട്ടില് ഞാൻ കടന്ന് ജീവിച്ചവനല്ലേ മോളെ? ഒരിക്കലെങ്കിലും പഠിച്ചവരോടല്ല ഈ അനുഗ്രഹങ്ങൾ എനിക്ക് എന്തിനാ തന്നതെന്ന് ചോദിക്കാൻ നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ പഠിച്ചവൻ എനിക്കൊരു പരീക്ഷണം തന്നപ്പോൾ അല്ലാരോട് പരാതി പറയാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞിട്ട് നിനക്ക് വേണമെങ്കിൽ നിന്റെ വഴി നോക്കാമെന്ന് തന്റെ പ്രിയപ്പെട്ടവളോട് പറയുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബിയെ പഠിച്ചവനെ പരീക്ഷിച്ചത്. എത്ര മാസമെന്നറിയുമോ? എത്ര ദിവസമെന്നറിയുമോ? എത്ര വർഷമാണ് പഠിച്ചവനെ പരീക്ഷിച്ചതെന്നറിയുമോ? 18 വർഷക്കാലമാണ് അയ്യൂബ് നബിയെ പഠിച്ചവനെ പരീക്ഷിച്ചത്. മാരക രോഗം പിടിച്ചുകൊണ്ട് ദുർഗന്ധമടിക്കുന്ന രീതിയിൽ തന്റെ ശരീരത്തിലൂടെ പുഴുക്കൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അതെല്ലാം ശമിച്ചുകൊണ്ട് നടക്കുകയാണ്. അവസാനം ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ശൈത്താൻ എന്നും വന്ന് നോക്കുകയാണ്. എന്നും രാവിലെ വന്ന് നോക്കും, അതാ അയ്യൂബ് നബി പഠിച്ചവനോട് ദുആ ചെയ്യുന്നോ? ഒരു ദിവസം നോക്കുമ്പോൾ അയ്യൂബിന് രണ്ട് കൈയും ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ മഹാനായ അയ്യൂബ് നബി ആകാശത്തിന്റെ പിരിമാറിലേക്ക് രണ്ട് കൈയും ഉയർത്തിയിട്ട് ദുആ ചെയ്യാൻ പോകുകയാണ്. ശൈത്താന് വല്ലാത്ത സന്തോഷമായി, അയ്യൂബ് പരാജയപ്പെട്ടിരിക്കുകയാണ്. അടുത്തതെന്ന് നോക്കുമ്പോ അയ്യൂബ് നബി അല്ലാഹുവോട് പറയുന്നു, റബ്ബേ,
എൺപത്തിയൊന്ന് വർഷക്കാലം എനിക്കു നീ അനുഗ്രഹം തന്നവനാണെന്ന. പടച്ചവരെ, 18 വർഷമായി എന്റെ ശരീരത്തിൽ രോഗം പിടിച്ചിട്ട് പുഴുക്കള് നടക്കുകയാണ്, പഴുത്തെളിയുകയാണ്, എന്റെ ശരീരത്ത് നിന്ന് ദുർഗന്ധമടിക്കുകയാണ്, എനിക്കൊന്നു നടക്കാൻ കഴിയുന്നില്ല, എന്റെ ശരീരമൊന്ന് ചലിപ്പിക്കാൻ കഴിയുന്നില്ല. പടച്ചവരെ, എത്ര വലിയ രോഗം എനിക്ക് തന്നപ്പോഴും അല്ലാഹുവേ എന്റെ നാവില് മാത്രം നീ രോഗം തന്നില്ല. അല്ലാ, ഇന്നലെ വരെ നിന്നെ സ്തുതിക്കാൻ നിനക്കൊരു അൽഹംദുലില്ല പറയാൻ എന്റെ നാവ് കൊണ്ട് എനിക്ക് കഴിഞ്ഞു റബ്ബേ. അല്ലാഹുവേ, ഇന്നതിന് എനിക്ക് കഴിയുന്നില്ല റബ്ബേ. എന്റെ നാക്കിലും നീ രോഗം തന്നത് കാരണം ഒരു അൽഹംദുലില്ല പറയാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് പടച്ച റബ്ബേ, എന്റെ നാവിലെ രോഗമൊന്നും മാറ്റി തരണേ. അല്ലാ, പടച്ചവരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ് മഹാനായ പ്രവാചകൻ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവിനോട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഹബ്ബാബേ, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പടച്ചവന്റെ കോടതിയിൽ ജനങ്ങൾ മുഴുവനും തലതാഴ്ത്തിയിട്ട് കരഞ്ഞുകൊണ്ട് എല്ലാവരും കൈയടിയുന്ന ദിവസം പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ വിശിഷ്ട വ്യക്തികളെ പോലെ പടച്ചവൻ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു, മോരേ, ഇന്നത്തെ ദിവസം നിന്നോട് എനിക്കൊന്നും ചോദിക്കാറില്ല. ഇവിടെ നിന്ന് വെയിൽ കൊള്ളേണ്ടവനല്ല, ഇവിടെ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടവനല്ല. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പടച്ചവൻ പറയുന്ന വിഭാഗത്തിൽ പെടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, അല്ലാഹു താലാർക പറയുകയാണ്, യാ റസൂലല്ലാ, എനിക്ക് സ്വർഗം മതി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് എനിക്ക് പറയാറുള്ളത്, ഒരു തലവേദന വന്നാൽ, നിനക്കൊരു രോഗം പിടിപെട്ടാൽ, ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ, ലക്ഷങ്ങളുടെ കടം വന്നു കഴിഞ്ഞാൽ, കച്ചവടം നഷ്ടത്തിലായി കഴിഞ്ഞാൽ, മക്കളുടെ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ, ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ, പടച്ചവനെ കുറ്റപ്പെടുത്തുന്നവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് എട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ മാസം വാഴ്ന്നു പറയാൻ പോവുകയാണ്. ഈ പാവപ്പെട്ട ഞാൻ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലതാ അബ്ദുള്ള എന്ന് പറയുന്ന 18 വയസ്സുള്ള ഒരു പൊന്നുമകൻ, അബ്ദുള്ള എന്ന് പറയുന്ന 18 വയസ്സുള്ള ഒരു പൊന്നുമകൻ കട്ടിലിൽ കിടക്കുകയാണ്. ആ പൊന്നുമകന്റെ അവസ്ഥ എന്തെന്നറിയുമോ? മെത്തയിൽ വെള്ളമൊഴിച്ചിട്ട് അതിന്റെ മുകളിലാണ് കിടക്കുന്നത്. ആ സഹോദരന്റെ വാപ്പയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ സഹോദരൻ പറയുന്നു, ഉസ്താദ്, 4 വയസ്സ് വരെ വീടിന്റെ മുന്നിലൂടെ കളിച്ചു നടന്നവരാണ് എന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്ന പൊന്നുമോരാ. ഈ അബ്ദുള്ള എന്ന് പറയുന്ന 18 വയസ്സുള്ള പൊന്നുമകനെ കാണിച്ചിട്ട് പറയുകയാ, ഒരു പനി വന്നു ഉസ്താദ്, എന്നിട്ട് ശരീരങ്ങൾ മുഴുവനും ഇരുപിടിക്കുകയാണ്. ശരീരങ്ങൾ മുഴുവനും ഇരുപിടിച്ചിട്ട് തന്റെ എല്ലുകൾ ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 18 വർഷക്കാലമായി മുസ്ലിമേ തന്റെ 4ാമത്തെ വയസ്സിൽ കിടക്കാൻ തുടങ്ങിയതാണ്. ആ 18 വയസ്സുള്ള ചെറുപ്പക്കാരനുണ്ടല്ലോ എന്റെ നിന്ന് നോക്കുമ്പോൾ, തലയല്ലാതെ മറ്റൊരവയവം മനക്കാൻ കഴിയുന്നില്ല. ശരീരങ്ങൾ മുഴുവനും നീര് പിടിച്ചിട്ട് എല്ലുകൾ മുഴുവനും മുടിയുകയാണ്. അതാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദ്, ദുആ ചെയ്യണേ, വേദന സഹിക്കാൻ കഴിയുന്നില്ല. അവസാനമാ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആ പ്രിയപ്പെട്ട മകനോട് പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ അബ്ദുള്ളയോട് വിശേഷണത്തെ അന്വേഷിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദ്, അൽഹംദുലില്ലാ,
പടച്ചവനന്റെ കൈകാലുകൾക്ക് രോഗം തന്നു. എന്റെ ശരീരം മുഴുവനും പടച്ചവന് നിക്ക് തളർത്തിയിട്ടിരിക്കുകയാ. എങ്കിലും ഉസ്താദേ പറയാറ് എനിക്ക് പടച്ചവന് ദിക്ര പറയാൻ എന്റെ നാവിനൊരു കുഴപ്പമില്ലല്ലോ. എല്ലാവരും പറയുന്നത് എന്റെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുന്നല്ലോ. എന്റെ മാതാപിതാക്കളെ കാണാറ് പടച്ചവന് എനിക്ക് കാണിച്ചതെന്നല്ലോ. ഉസ്താദേ എനിക്ക് സ്വർഗം കിട്ടും, ഉസ്താദേ എനിക്ക് സ്വർഗം കിട്ടും. ആ പ്രിയപ്പെട്ട 18 വയസ്സുള്ള അബ്ദുള്ള പറയുകയാ, ഇന്ന് വരെ ഒരു ഹറാമം എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ഇന്ന് വരെ ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല. ഒരു പാപം ചെയ്യുന്ന സ്ഥലത്തിലേക്ക് ഇന്ന് വരെ ഞാൻ പോയിട്ടില്ലല്ലോ. പടച്ചവൻ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അല്ല എന്നെ പരീക്ഷിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പുഞ്ചിരിക്കുന്ന മുഖത്തോട് എന്നോട് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ കണ്ണു നിറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെ ആരെങ്കിലും പടച്ചവനെ പരീക്ഷിക്കുമ്പോൾ അത് അല്ലാന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചാ അല്ലാന്റെ ഖുർആൻ പറയുകയാ, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം ഇന്നമാ യുവഫസാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോൾ ക്ഷമിക്കുന്നവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.